ഇന്ന് ഒരുപാട് ആൾക്കാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് കടബാധ്യതയാണ് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ കടക്കെണിയിൽ നിന്ന് കര കയറാനായിട്ട് നമുക്ക് എങ്ങ് എന്ത് ചെയ്യാം നമുക്ക് വാസ്തുപ്രകാരം കടം വരാൻ ചില കാരണങ്ങളുണ്ട് ഫംഗ്ഷയിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഫംഗ്ഷയിലെ കാര്യം നമുക്ക് നോക്കാം ഒരു വീടിനെ എടുക്കുന്നു ഒരു വീടിനെടുത്തിട്ട് വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുന്നു ഏതൊരു വീടിനെയും ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവുമുണ്ട് ഈ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കുന്നു ഫങ്ഷയുടെ കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ വാസ്തുവിൽ ഇങ്ങനെ ഒരു ഇത് പറയുന്നില്ല ഫംഗ്ഷുയുടെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കുന്നു നമ്പർ എടുത്തിട്ട് ഓരോ ദിക്കുകളിലെയും നമ്പറുകൾ നമ്മൾ മനസ്സിലാക്കുന്നു ഈ നമ്പർ പ്രകാരം ഓരോ ദിക്കിനും ഓരോ സ്വഭാവമുണ്ട് ഇതിൽ നിങ്ങൾക്ക് കടബാധ്യത വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഈ ഒരു ദിക്കിൽ അതായത് ഏഴ് ഒൻപത് എന്ന് പറയുന്ന ഒരു നക്ഷത്രമുള്ള ഒരു ദിക്കിലാണ് നിങ്ങളുടെ ബെഡ്റൂം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കടബാധ്യതക്കുള്ള സാധ്യത അപ്പം അത് നമ്മൾ പരിശോധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ബെഡ്റൂം മാറുക അല്ലെങ്കിൽ ആ സ്റ്റാറിൻ്റെ പരിഹാരം അവിടെ ചെയ്യുക രണ്ട് നിങ്ങളുടെ നയൻ സെവൻ എന്ന് എഴുതിയാക്കുന്ന ഈ ഭാഗത്താണ് നിങ്ങളുടെ പ്രധാന ഡോർ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കടബാധ്യതയ്ക്കുള്ള സാധ്യതയുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കാം ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളുടെ വീടിന്റെ പ്ലാൻ എടുത്തു ആ വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചു അതായത് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഇപ്പൊ ഇതിന് നമ്മൾ ഒമ്പതായിട്ട് തിരിച്ചിരിക്കുകയാണ് എട്ട് ദിക്കുണ്ട് ഒരു ബ്രഹ്മസ്ഥാനം അപ്പൊ എട്ട് കോളങ്ങളുണ്ട് സെൻട്രൽ ഒരു കോളം ഉണ്ട് അങ്ങനെ ഒമ്പതായിട്ട് തിരിച്ചു ഇത് ഓരോന്നും ഓരോ ദിക്കുകളാണ് അങ്ങനെ എടുക്കുമ്പോൾ ഇത് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് വീടിൻ്റെ അപ്പം ഇവിടുത് നിങ്ങൾ ഒരു ഫങ്ഷൻ കൺസൾട്ടൻറ്റ് വന്നിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ അതിന് അവർക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആവശ്യമുള്ളത് നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ കൃത്യമായിട്ടുള്ള പ്ലാൻ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വീട് എന്നാണ് നിങ്ങൾ താമസമാക്കിയത് അതായത് പാൽ ഡേറ്റ് ഡേറ്റെന്നാണ് ഈ രണ്ട് കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് വീട്ടിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ എത്ര ഡിഗ്രിയിലാണ് നിങ്ങളുടെ ഈ വീട് ഫേസ് ചെയ്യുന്നത് അപ്പം മൂന്ന് കാര്യങ്ങൾ കിട്ടി ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ചാർട്ട് ഒരു ഫംഗ്ഷൻ മാസ്റ്റർക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഇതുപോലെ നമ്പറുകളും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഓരോ നമ്പേഴ്സിനും ഓരോ എനർജി ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു എനർജി ടു ഫൈവ് എന്ന് പറയുന്ന എനർജി അപ്പൊ ഈ ഒരു ദിക്കിൽ ഇപ്പോൾ ഇരിക്കുന്നത് ചന്ദനമാണെന്ന് വെക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെന്നിരുന്നാൽ നമ്മളെ ചന്ദനം മണക്കും അതേസമയം ഇവിടെ ഇപ്പോൾ ചാണകമാണെങ്കിലോ നമ്മൾ ഇതിൽ ചെന്നിരുന്നാൽ ചാണകം നാറും എന്ന് പറയുന്നത് പോലെ ഈ ഒരു എനർജി നമ്മളെ സ്വാധീനിക്കും ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇവിടെ ചെന്നാൽ നല്ല സ്റ്റാർ ആണെങ്കിൽ അതിൻ്റെ നല്ല ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കും മോശ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷവശങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഈ ഓരോ നമ്പറുകളെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ സ്വഭാവങ്ങൾ മാറുന്നത് ഈ ഏഴ് ഒൻപത് എന്ന് പറയുന്ന നക്ഷത്രം അതായത് സെവൻ നയൻ കോമ്പിനേഷനിലാണ് നിങ്ങളുടെ ബെഡ്റൂം എങ്കിൽ ആ ബെഡ്റൂം നിങ്ങൾക്ക് കടബാധ്യതയും സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കുന്നൊരവസ്ഥയും ഉണ്ടാക്കും ഇത് എല്ലാ വീട്ടിലും ഉണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം അതേപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ നയൻ സെവൻ കോമ്പിനേഷനിലാണ് നിങ്ങളുടെ എൻട്രൻസ് മെയിൻ ഡോർ എങ്കിലും ഇത് നിങ്ങളെ ബാധിക്കും അപ്പൊ കടം വരാനുള്ള രണ്ട് സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇനി ഇവിടെ അല്ല നിങ്ങളുടെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഈ ഭാഗത്താണ് നിങ്ങളുടെ ബെഡ്റൂം വന്നിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ ലോസ് ആവും തൊടുന്നതും പിടിക്കുന്നതും മൊത്തം നഷ്ടവും ചിലത് പറയാം ഞാൻ ഈ വീട്ടിൽ കയറിയതിന് ശേഷം എന്തിൽ തൊട്ടാലും എനിക്ക് നഷ്ടമാണ് സാറേ എന്ന് പറയുന്ന വീടുകളിലുണ്ട് ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും അവരുടെ ബെഡ്റൂം നിൽക്കുന്നത് അതല്ല ഈ ഒരു കോമ്പിനേഷനിലാണ് അവിടെ പ്രധാന ഡോർ എന്ന് വെച്ചു ടു ഫൈവ് കോമ്പിനേഷനിൽ അങ്ങനെയാണെങ്കിലും ഇവർക്ക് ഇതേ സെയിം ഫലം തന്നെ ആയിരിക്കും ടോട്ടൽ ലോസ് ആയിരിക്കും അപ്പോൾ ഓരോ സ്റ്റാറിന്റെയും ആ ഒരു എനർജിയാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് രണ്ടും മനസ്സിലാക്കി അടുത്തത് ഈ ഒരു കോമ്പിനേഷനിലാണ് നിങ്ങളുടെ പ്രധാന ഡോർ എന്ന് വെച്ചോ ഇവിടെ കലഹവും കേസുമായിരിക്കും അപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ ഇത് കലഹവും കേസും കടബാധ്യതകളും നഷ്ടങ്ങളൊക്കെ ഉള്ള സാറേ നല്ലതൊന്നും ഇല്ല എന്ന് ചോദിക്കും തീർച്ചയായിട്ടും ഉണ്ട് ഈ ഒരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാന ഡോർ എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും ഇവിടെയാണ് പ്രധാന ഡോർ എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും അപ്പം നല്ല നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളുമുണ്ട് മോശം ഉണ്ട് അപ്പം നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം ഈ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കുക അതിന് കറക്റ്റായിട്ടുള്ള റെമഡി ചെയ്യുക ഉറപ്പായിട്ടും മാറ്റുക ഇത് ഒരു തിയറി അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കരക്കിണയിൽ നിന്നും കര കയറാൻ ഈ സ്റ്റാർ ഏതാണെന്ന് കണ്ടുപിടിക്കുക അതിന്റെ പരിഹാരം നമ്മൾ ചെയ്യുക ഉറപ്പായിട്ടും നമുക്കതിൽ മാറ്റം ഉണ്ടാകും ഇനി ഫ്രണ്ട്ഷ്യൂവിലെ ചില ടൂൾസ് ഞാൻ പരിചയപ്പെടുത്താം ഇത് നമ്മൾ സമ്പത്തിനെ പറ്റിയ സംസാരിച്ചത് അപ്പൊ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ എന്ത് വേണ്ടതാണ് ഇത് സിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോൺ ആണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഇത് ബെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് ഇത് നമുക്ക് പേഴ്സിനകത്ത് വെക്കാം നമ്മുടെ പണപ്പെട്ടിയിൽ വെക്കാം നമ്മുടെ ഓഫീസില് മേശയ്ക്കകത്ത് വയ്ക്കാം ഇതെല്ലാം വെൽത്തിനെ ആകർഷിക്കും അതിൻ്റെ തന്നെ അതിൻ്റെ ഈ പറയുന്ന മാലയുണ്ട് ചെയിനുണ്ട് അതുപോലെ ഇതിൻ്റെ നമുക്ക് ബ്രേസ്ലെറ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ധരിക്കുന്നത് നമ്മളിലേക്ക് സമ്പത്ത് ആകർഷിക്കാൻ നല്ലതാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ ഇപ്പൊ നമ്മളെയും തന്നെ ഒത്തിരി ആൾക്കാർ ഇതുപോലെ കൊറിയറായിട്ട് വാങ്ങിക്കുന്നുണ്ട് അവർ വാങ്ങിച്ചവർ തന്നെ അവർ വീണ്ടും വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഉപയോഗപ്പെടുമ്പോഴാണല്ലോ അവർ വീണ്ടും വാങ്ങിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം അടുത്ത സമ്പത്തിനെ സമ്പത്തിനാകർഷിക്കുന്നുള്ള മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിലത്തെ ഒരു വെൽത്ത് സെറ്റ് ഒരു വെൽത്ത് സിമ്പിൾസ് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ചൈനീസ് കോയിൻ ഉണ്ട് ഉണ്ട് സിറ്റ് എന്ന് പറയുന്ന സ്റ്റോൺ ഉണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം ഇതല്ലെങ്കിൽ എവിടെ വയ്ക്കാം ഇതുപോലെ നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് വയ്ക്കാം അടുത്തത് വെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം സമ്പത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് വെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഗോഡുണ്ട് ഇത് നമ്മുടെ സീ പിന്നെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ശരിക്ക് ഇൻകോട്ടുകൾ ഇതെല്ലാം ഇൻകോട്ടാണ് സ്വർണ്ണക്കട്ടികൾ ഇതൊരു കുറെ എണ്ണം ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒരു പിന്നെ പിന്നെ ഒരു ബൗളിനകത്ത് നിറച്ച് അടുക്കി സൗത്ത് ഈസ്റ്റിൽ വെക്കുന്നതും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നു അടുത്ത സമ്പത്തിന്റെ ഒരു പ്രധാന ടൂള് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൂൾ എന്ന് പറയുന്നത് ഒരു മുക്കാലി തവളയാണ് ത്രീ ലെഗ്ഡ് ഫ്രോഗ് ഇത് ചൈനീസ് കോയിൻസ് ഇൻകോട്ട് സിറ്റ് പിന്നെ ചുണ്ടിലൊരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിന്റെ ഒരു ഫ്രോഗ് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ പ്രധാന ഡോറിന്റെ ലെഫ്റ്റിലോ റൈറ്റിലോ വെക്കാം ഉള്ളിലോട്ട് നോക്കിയിരിക്കണം പുറത്തോട്ട് നോക്കിയിരുന്ന കൈയ്യുന്ന പൈസ പോവും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം